ഇതണ്ട ഇത് കഞ്ചാവ് പിടിക്കാൻ വന്നതൊന്നല്ല ഇത് ഈ കീഴാൻ കയറട്ടെ ഇതേ ഇത് കഞ്ചാവ് പിടിക്കാൻ വന്നതൊന്നല്ല ഇതേ മാന്യമായിട്ട് ലൈസൻസ് എടുത്ത് സർക്കാർ ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന സ്ഥാപനം പൂട്ടിക്കാൻ വന്നേക്കുന്ന ആൾക്കാരാണിത് മനസ്സിലായ കേരളത്തിൽ ആരും കച്ചവടം ചെയ്ത് വിചാരിക്കട്ടോ ഈ സൈസ് തെണ്ടികൾ ജീവിച്ചിരിക്കണത്തെ കാലം നിങ്ങൾ ഈ കാണുന്നത് കേരള സർക്കാരിന്റെ പുതിയ വ്യവസായ വ്യാപാര നയം അനുസരിച്ചിട്ട് യാതൊരു ലൈസൻസും മൂന്നര വർഷത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ കെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു പോർട്ടലിൽ കയറി ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്ന ലൈസൻസ് ആണ്. ഈ ലൈസൻസ് പ്രകാരം ഒരാള് ചിക്കൻ ഫാം, അതായത് കോഴി വളർത്തലും, കോഴി വളർത്തിയാൽ കോഴി വിൽക്കണ്ടേ, കോഴി വിൽക്കാണ്ട് പറ്റില്ല, അത് വിൽക്കാനും തുടങ്ങിയ ഒരു സ്ഥാപനം കൊച്ചി കോർപ്പറേഷനിലെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാര്, അതായത് അവരുടെ കയ്യിൽ നിന്ന് അധികാരം പോകുമ്പോ അവർക്ക് കൈക്കൂലി കിട്ടൂല, ആ ദേഷ്യത്തിൽ പൂട്ടിക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ സ്ഥാപനം നടത്തുന്ന നിയമം ഇതാണ്, ഇതാണ് ഇപ്പോഴത്തെ നിയമം, ഇതാണ് സാറ്. മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് മതിയാക്കി ലൈസൻസ്. അപ്പൊ അതിനകത്ത് ഒരു കാര്യം പറയണ്ട, മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് അതിന് പറഞ്ഞിട്ടുണ്ട്. സാറേ സാറേ ഞാൻ നോക്കട്ടെ, സാറേ ഞാൻ നോക്കട്ടെ, ദിവന്റെ ചോർച്ചിലാണ് ഇത് പൂട്ടാൻകാരണം, ദിവന്റെ ചോർച്ചിലാണ്. അതെ അതെ, ദിവന്റെ ചോർച്ചിലാണ്, ഇവന്റെ ചോർച്ചിലാണ്. ഇവർക്ക് കൈക്കൂലി കിട്ടാത്തതിന്റെ കുഴപ്പ കഴപ്പ്, ഇവർക്ക് കൈക്കൂലി ഭയങ്കര, ഒരു പെട്ടിക്കട തുടങ്ങി 5000 രൂപ കൈക്കൂലി ഇട്ട് ഇവർക്ക്, ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി 50000 മുതൽ 1 ലക്ഷം രൂപ കൈക്കൂലി ഇട്ട് ഇവർക്ക്, ഇവർക്ക് കൈക്കൂലി കിട്ടാത്ത ഇത് കേരളം മുഴുവൻ ഓടിക്കുന്നു കണ്ടോ. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കിട്ടാത്തതിന്റെ വിഷമം തീർക്കാണിത്. ഒരു പാവപ്പെട്ടവന് ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, നിങ്ങളുടെ ഞങ്ങൾ തട്ടില്ല, ഞങ്ങള് നിങ്ങൾ കേട്ടാ അടുത്ത കയ്യൊക്കെ പറഞ്ഞേട്ടാ. മിണ്ടാണ്ടിരിക്കാനൊന്നുമില്ല കണ്ടോ. വേണ്ട, കേരള സംസ്ഥാന സർക്കാർ തന്നിരിക്കുന്ന ലൈസൻസ് ആണ് ഈ കാണുന്നത്. കേരള സംസ്ഥാന സർക്കാരിന്റെ, ഗവൺമെന്റ് ഓഫ് കേരള, അതിലാണ് ഇവര് വന്നിട്ട് ഈ ഗുണ്ടായസം കാണിക്കുന്നത്. ഇതുണ്ടോ യുവമാര്, അതായത് യുവമാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ യുവമാർക്ക് ലൈസൻസ് എടുക്കാൻ കൈക്കൂലി കിട്ടൂല. നേരത്തെ ഓരോ സ്ഥാപനം നീ നിൽക്കുന്ന സാധനം ഉണ്ടല്ല, ഇവൻ എന്റെ കയ്യിൽ നിന്ന് 6000 രൂപ കൈക്കൂലി മേടിച്ച വരാ, നീ നിക്കണ. നിങ്ങൾ പോലീസുകാരെ വിളിച്ചോ, കാര്യമില്ല, ഇത് ലൈസൻസ് ആണിത്, ഇത് സെക്രട്ടറി കാണുന്ന കാര്യമില്ല, നിങ്ങളെ കാണിക്കുന്നത് ഗുണ്ടായസമാണ്. ഇതേണ്ട കേരള സർക്കാരിന്റെ ലൈസൻസ് ഉള്ള സ്ഥാപനമാണ് ഇത്. നീ നിക്കണവൻ, നീ നിക്കണവൻ, വായിച്ചോ ശ്രുതി, ഓണം അവരുടെ അടുത്ത് 6000 രൂപ കൈക്കൂലി മേടിച്ചോരോ, അവനാണ് ഉണ്ടാക്കാൻ വന്നേക്കണത്. അപ്പൊ പിണറായി വിജയൻ ആരായി, എന്താ അവസരം ഉണ്ടായി? ഒരവസരമില്ല. ഇതെന്താണ്? അല്ല ഇതെന്താണ്? അല്ല ഇതെന്താണിത്? ഇതെന്താണെന്ന് പറ, ഇതെന്താണെന്ന് പറ. എടാ നിന്റെ നിന്റെ ഞാൻ റേഡി കൂടെ കണ്ടോ. അന്നല്ല സാറാ വർത്താനം പറയരുത്, ഇതെന്താന്ന് പറ സാറേ. കേരള സർക്കാരാണോ കോർപ്പറേഷനാണോ വലുത്? സെക്രട്ടറി പെയിന്റിംഗ് വെച്ചേക്കാണത്. ഈ സാധനം സെക്രട്ടറി പെയിന്റിംഗ് വെച്ചേ, വായിച്ചു നോക്ക്. ഞങ്ങൾക്ക് അടിച്ചു തന്നെ ഉത്തരവ് മാറ്റി തരാൻ സെക്രട്ടറിയോട് തന്നെ പറഞ്ഞ ഉത്തരവ് മാറ്റി അടിച്ചിരുന്നു, ഞങ്ങൾ തുറന്നു വന്നു. ഇതാരീ വണ്ടി ഇവിടെ ആര്യ, ആ വണ്ടി എടുത്ത് നോക്കേ, ആ വണ്ടി ആരാണത്? ഇത് കാണു നിങ്ങള്, കേരളത്തില് കേരളത്തില് വ്യവസായം ചെയ്യാൻ വേണ്ടിട്ട് ആരും വന്നിട്ട് കാര്യമില്ല.